കൂടർഞ്ഞി ഫാമിലി ഹെൽത്ത് സെന്ററിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെയും കൂടർഞ്ഞി പൂവാറന്തോട് ചാലിയാർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ നൂറുകണക്കിന് രോഗികളുടെ ആശ്രയമായ കൂടർഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും കൂടർഞ്ഞി പൂവാറന്തോട് ചാലിയാർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളകളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ആശുപത്രിക്ക് മൂന്ന് നിലകളിലടങ്ങിയ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഐ എൽ ആർ റൂം, വാക്സിനേഷൻ ഏരിയ, വെയ്റ്റിംഗ് ഏരിയ, ബ്രസ്റ്റ് ഫീഡിംഗ് റൂം, ചേഞ്ചിങ് റൂം, പാർക്കിംഗ് ഏരിയ എന്നിവയാണ് ഒരുക്കുക. ഒ പി റൂമുകൾ, ഫാർമസി, സ്റ്റോർ, ലാബ്, ഇ സി ജി യൂണിറ്റ്, വെയ്റ്റിംഗ് ഏരിയ, പ്രീ ചെക്കപ്പ് ഏരിയ, ഡോക്സി കോർണർ, ഒബ്സർവേഷൻ എന്നിവയടങ്ങുന്നതാണ് ഒന്നാം നില. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ്, പി എച്ച് എൽ ഹെൽത്ത് നേഴ്സ് ഓഫീസ്, എഫ് എസ് സി ഓഫീസ്, കോൺഫറൻസ് ഹാൾ എന്നിവ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുക. കുടിയേറ്റ മേഖലയിൽ പൊതുജനാരോഗ്യ സേവന രംഗത്ത് വലിയ മുതൽക്കൂട്ടാവുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാവും. നിർമ്മാണ സാമഗ്രികളെല്ലാം സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം തന്നെ പ്രവൃത്തി ആരംഭിക്കാനാവും. പനക്കെച്ചാൽ, ചുള്ളിയകം, മഞ്ഞക്കടവ്, മാങ്കുന്ന്, പുന്നക്കടവ്, അകമ്പുഴ എന്നീ ആദിവാസി കോളനികളിലെയും പൂവാറന്തോട്, കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെയും നൂറുകണക്കിന് ആളുകളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ ആശുപത്രി പരിമിത സൗകര്യങ്ങളിലും മികച്ച സേവനത്തിനിടെ ഒട്ടേറെ അംഗീകാരങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയായിരുന്നു ജില്ലയിലെ മികച്ച രീതിയിൽ പൊതുജനാരോഗ്യ നിയമം നടപ്പാക്കിയതിനുള്ള പുരസ്കാരം കുടുംബാരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയത്. കൂടർഞ്ഞി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ലിൻഡോ ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തോമസ് മാവറ, മുൻ എം എൽ എ ജോർജൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിശ്വപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.